വാർത്തകൾ വായിക്കുന്നത് കുര്യാക്കോസ് ജോമൻ. പ്രധാന വാർത്തകൾ: കാർഷിക ബില്ലുകൾ, കർഷകരുടെ മരണമണി, കത്തോലിക്ക കോൺഗ്രസ്, തീരസംരക്ഷണം സമൂഹത്തിന് പൊതു ആവശ്യം, മാർ ആലഞ്ചേരി, വടക്കൻ ഇറാഖുകളിൽ ക്രൈസ്തവ പലായനം, ആഗോളസഭയിൽ സവിശേഷമാമിതം, മുഖ്യ ദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു, കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൽ പ്രാർത്ഥനയും പ്രത്യാശയും പകർന്ന് ഫ്രാൻസിസ് പാപ്പാം. വാർത്തകൾ വിശദമായി: കാർഷിക ബില്ലുകൾ, കർഷകരുടെ മരണമണി, കത്തോലിക്ക കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയ കാർഷിക ബില്ലുകൾ കർഷകരുടെ മരണമണിയാകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. തീരസംരക്ഷണം സമൂഹത്തിന്റെ പൊതു ആവശ്യം, മാർ ആലഞ്ചേരി. ചെല്ലാനത്ത് ഉൾപ്പെടെ കടൽത്തീരം സംരക്ഷിക്കേണ്ടത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പൊതു ആവശ്യമാണെന്ന് KCVC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വടക്കൻ ഇറാഖുകളിൽ ക്രൈസ്തവ പലായനം. വടക്കൻ ഇറാഖുകളിൽ തുർക്കി സൈന്യത്തിന്റെ ഇടപെടൽ മൂലം ക്രൈസ്തവ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യേണ്ടി വരുമെന്ന റിപ്പോർട്ട്. കനത്ത വെടിവയ്പിൽ നിന്നുണ്ടായ തീപിടുത്തത്തിൽ വീടുകൾ നശിക്കുകയും ചെയ്തു. ആഗോളസഭയിൽ സവിശേഷമാമിതം, മുഖ്യ ദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇസ്റ്റ മിഖായിൽ, ഇസ്റ്റ ഗബ്രിയൽ, ഇസ്റ്റ റഫായിൽ എന്നീ ദൂതന്മാരെയാണ് പ്രത്യേകമായി അനുസ്മരിച്ചത്. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൽ പ്രാർത്ഥനയും പ്രത്യാശയും പകർന്ന് ഫ്രാൻസിസ് പാപ്പ. ത്രികാല ജപ പ്രാർത്ഥനയ്ക്കായി സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ സമ്മേളിച്ച ജനക്കൂട്ടത്തോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ക്രൈസ്തവർ അടിയുറച്ച് ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നും തിന്മയെ നന്മയിൽ ജയിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.